ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ റുട്ടീൻ വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അതിൽ കൂടി ഞാൻ ഡിപ്രഷൻ അനുഭവിക്കുന്ന വീട്ടമ്മമാർ, അവരുടെ സ്വപ്നങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് എൻ്റെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ടിപ്സായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, ഓരോരുത്തരുടെയും ലൈഫ് സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും. എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ലൈഫ്, ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. നമുക്കൊരാളെ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുമോ അവരെന്തൊരു ഹാപ്പിയാണെന്ന്, പക്ഷേ അവരുടെ ബാക്കിൽ വേറെയും പല വിഷമങ്ങളും കാര്യങ്ങളും നമുക്കില്ലാത്ത പല കാര്യങ്ങളും പ്രോബ്ലങ്ങളും അവർക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് അറിയണമെന്നില്ല. ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഫുള്ളായിട്ട് എന്താ നടന്നതെന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ ഫുൾ ലൈഫിലെ പ്രോബ്ലംസ് എന്താണെന്ന് എനിക്കും അറിയില്ല. എന്നിരുന്നാലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഓരോരുത്തരുടെയും ലൈഫ് സാഹചര്യം വ്യത്യാസമായിരിക്കും. ഞാൻ പറയുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് വർക്കൗട്ട് ആവോ എന്നറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. എൻ്റെ ഒരു റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ എനിക്ക് പറ്റാമെന്നതും എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, എൻ്റെ ഹോബീസും എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കാര്യങ്ങളും സെൽഫ് കെയറിനും കൂടിയിട്ട് ടൈം കിട്ടുന്ന രീതിയിലാണ് എൻ്റെ റുട്ടീൻ സെറ്റ് ചെയ്തിരിക്കുന്നതും. ഞാൻ ഓരോ വീഡിയോസിലും അത് എടുത്തെടുത്ത് പറയാറുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഇങ്ങനെയല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ കല്യാണം പെട്ടെന്നായിരുന്നു. ഞാൻ എനിക്കൊരു ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടായ വ്യക്തിയൊന്നുമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന പലർക്കും ആ ഒരു പൊസിഷനിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നന്നായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നല്ല ഡിഗ്രി ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, അവ ജോലിക്ക് പോകാൻ പറ്റാത്തവരായിരിക്കാം. ഞാനും അങ്ങനെയൊക്കെ തന്നെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വിഷമവും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഒപ്പമുള്ളവർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വിഷമമൊക്കെ വരും. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ഫസ്റ്റ് ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിനെ ശാന്താക്കിയിട്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷനോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പറയുമ്പോൾ നമുക്കത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്ന കാര്യമല്ല. എന്നിരുന്നാലും എൻ്റെ ലൈഫിൽ ആ ഒരു രാവിലെ എഴുന്നേറ്റുള്ള ആ 15 മിനിറ്റാണ് എനിക്ക് ആ ഒരു ഫുൾ ഡേ നല്ല എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പ്രേയറും ഇതുപോലെ കുറച്ച് നേരം മെഡിറ്റേഷൻ, അത് കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ജേണൽ എടുത്തിട്ട് ഞാൻ മിക്ക ദിവസവും എനിക്ക് എന്താ പറയുക ഇൻട്രസ്റ്റ് തോന്നുന്ന എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വയ്ക്കും. എന്താണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ സെൽഫ് കെയറിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തമായൊരു ഐഡിയ ഞാൻ എഴുതി വയ്ക്കും. എനിക്ക് അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്തകളൊക്കെ പോയി ഞാൻ ആ പേപ്പറിലോട്ട് എഴുതി വയ്ക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആയിട്ടാണ് ഓരോ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അത് കുറേ ടൈം എടുത്തിട്ടാണ്, ഒറ്റയടിക്കൊന്നും നമ്മൾ വിചാരിച്ച പോലെയൊന്നും എനിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ, ആ ഒരു വലിയ ചേഞ്ച്, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കല്യാണം നടക്കുക, നമ്മുടെ ലൈഫിൽ ടോട്ടലി ഒരു മാറ്റമായി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ കാര്യങ്ങളും ചെയ്തിരുന്നു, പഠിക്കലും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്കൊന്നും പോയില്ല, ഫുള്ളി ഒരു വീട്ടമ്മയായി. അപ്പോഴേക്കും 2 മക്കളായി. അപ്പോൾ ഞാൻ ഫുള്ളി എൻ്റെ ലൈഫ് സ്റ്റൈലേ മാറി. ഞാൻ വിചാരിച്ചു എന്തൊരു മാറ്റമായി പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു വീട്ടമ്മയായിട്ട് ഇരുന്നതിൽ. പക്ഷേ എൻ്റെ മക്കൾ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യാൻ തുടങ്ങി, എനിക്ക് എന്തെങ്കിലും എൻ്റേതായ രീതിയിലൊരു സ്വപ്നം അച്ചീവ് ചെയ്യണം, എന്തെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി എനിക്ക് എന്തെങ്കിലും ചെയ്യണത് നല്ല ഭാഷയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റത് ഇവിടെ ഉച്ചയ്ക്കുള്ള കറിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യവും കാണിക്കുന്ന കാര്യങ്ങളും വ്യത്യാസപ്പെട്ട് കേട്ടോ, അതുകൊണ്ട് സോറി. എനിക്ക് നേരെ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കുറേ നേരം വർത്തമാനം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ റുട്ടീൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ബീഫ് കറി വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ വന്നത്, അപ്പോൾ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കൽ പോലും ഒരു വീട്ടമ്മ ആയിരുന്നതിൽ ഭയങ്കര ഒരു വിഷമമൊന്നും എനിക്ക് തുടക്കത്തിൽ തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ വീട്ടിലെ ജോലികളായാലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് ആ ഒരു വീട്ടമ്മ ആയതിൽ ഒരിക്കൽ പോലും അങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ ഒരു കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. കാരണം എനിക്ക് പണ്ട് മുതൽക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, എനിക്ക് കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കല്യാണം വന്നപ്പോൾ നമ്മുടെ ആ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചു. പിന്നെ നമ്മൾ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇതിലേക്ക് പോയി.
അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ മനസ്സിലുണ്ടായിരുന്നപ്പോൾ ചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ഇത്രയും കഴിവില്ലേ, നീ വേണമെങ്കിൽ ഇങ്ങനെ വീഡിയോസിൻ്റെ കാര്യങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കൂടെയെന്ന്. അപ്പോഴെനിക്ക് എൻ്റെ സ്വപ്നത്തിൻ്റെ ആ ഒരു ട്രിഗർ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ എനിക്ക് വന്നതും, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടും മക്കളുടെ കാര്യങ്ങൾ നോക്കിയിട്ടും ഒക്കെ ഇത് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും എനിക്ക് വന്ന ആ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. എത്രയും ഈ ഒരു ഇത് ക്ലിക്കാവുന്ന വരെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ ഫുള്ളി റെഡിയായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾക്ക് പല സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവും. നമ്മുടെ ലൈഫ് സാഹചര്യം മനസ്സിലാക്കിയിട്ട് എനിക്ക് ഞാൻ പഠിച്ച പ്രൊഫഷനോ ഇതൊന്നല്ല, ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിലായാലും വീഡിയോസ് ചെയ്യുന്നത് ഇതൊന്നല്ല, ഞാൻ പഠിച്ചതായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്നിരുന്നാലും എനിക്ക് തോന്നിയത് പഠിച്ചു ഓക്കെ, ആ ഡിഗ്രി എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം തന്നെ ലൈഫ് സിറ്റുവേഷനിൽ എനിക്ക് എന്താണ് എൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുക, അതിൽ നിന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയൊരു കാര്യം. അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊരു വീട്ടമ്മയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വേറെ പലരെയും ഇൻസ്പിറേഷനായിട്ട് എടുക്കണം. ഞാൻ പറയുന്നത് യൂട്യൂബ് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ പേര് ഹോം ബിസിനസ്സുകൾ, വീട്ടിൽ ട്യൂഷൻ എടുക്കൽ, നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി, നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ പാഷന് അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൽ നിന്നും പടിപടിയായിട്ട് വേണം നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ. എനിക്കറിയുന്ന ഒരു ചേച്ചീൻ്റെ, ആ ചേച്ചി ട്യൂഷൻ എടുക്കുകയാണ് വീട്ടിൽ, എടുത്തിരുന്നു ട്യൂഷൻ എടുത്തൊരു സാധാരണ വീട്ടമ്മ. അത് കഴിഞ്ഞിട്ട് PSC എഴുതി, പിന്നീട് ആ ചേച്ചിക്ക് അതായത് കുറച്ച് ഏജ് ആയിട്ടാണ് ജോലിയും കിട്ടി, ഇപ്പോൾ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, PSCയുടെ വർക്കിനും ആ ഒരു കിട്ടിയ പ്രൊഫഷനും പോകുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വെക്കണം, നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് മനസ്സ് വെച്ചാൽ മാത്രം മതി. അത് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചത് ഇതൊന്നായിരുന്നില്ല, ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരുന്നു, അത് ഓർത്തിട്ട് ഡിപ്രഷൻ അടിക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഈ ലൈഫ് സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുക, അതിൽ നിന്ന് എനിക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് സമയമെടുത്ത് ക്ഷമയോടുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടുത്തെ കറിയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ വഴറ്റിയെടുത്തു, പിന്നെ മസാലയൊക്കെ അതേ ചൂടാക്കി അവിടെ നമ്മുടെ ബീഫിനെയൊക്കെ പുരട്ടിയാൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വപ്നം അച്ചീവ് ചെയ്യാനൊരു പ്രായമോ അതേപോലെ തന്നെ ഒരു പ്രതിബന്ധങ്ങളോ നമുക്ക് തടസ്സാവില്ല, നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. ഇനി മൂന്നാമതായിട്ട്, നമ്മൾ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു, നമ്മൾ പലരോടും നമ്മുടെ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന വിഷമങ്ങളൊക്കെ എല്ലാവർക്കും, അതായത് നമ്മുടെ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നമ്മുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർ വെറുതെ അത് കേൾക്കുന്നല്ലാതെ ചിലപ്പോൾ നമ്മളെ കൂടുതൽ നെഗറ്റീവ് അടിപ്പിക്കുള്ളൂ, അതായത് നമ്മൾക്ക് കൂടുതൽ മൂഡ് ഓഫ് വരുത്തേ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആരോടാണ് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നത്? നമ്മളാ ഷെയർ ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ ഷെയർ ചെയ്തിട്ട് വല്ല ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവാണോ ചെയ്യുന്നത്, കൂടുതൽ നെഗറ്റീവ് ആക്കാണോ ചെയ്യണേന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിൽ ചിന്തിക്കുക. എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് അറിയുന്നവരോട് മാത്രമേ ഞാൻ എൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ. കാരണം ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കാര്യം തീർക്കാനൊന്നുമല്ല എല്ലാവർക്കും നേരം, നമ്മുടെ ഡിപ്രഷൻ തീർക്കാനൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി അത്രയും ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പാർട്ട്ണറോട് പറയാം, ഡിപ്രസ്ഡ്, എനിക്കിങ്ങനെ മനസ്സിൽ വളരെ വിഷമമുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. ആരോടാ നിങ്ങൾക്ക് പറയാൻ കംഫർട്ടബിൾ അവരോട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായിട്ട്, നമ്മുടെ ചുറ്റും പോസിറ്റീവായ ചിന്തകൾ തരുന്നവരെ കൊണ്ട് ഫിൽ ചെയ്യുക. അതായത് പലരും നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും, ആരും ആവാം, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, ആരും ആവാം നമ്മുടെ ലൈഫിൽ. നമ്മുടെ ഒരു വളർച്ച ആഗ്രഹിക്കുന്ന, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഒരിക്കലും നമ്മളെ ഹേർട്ട് ചെയ്യണ പോലെ സംസാരിക്കില്ല, നമ്മൾ വേദനിപ്പിക്കുന്ന പോലെയോ നമ്മുടെ വളർച്ചയെ ഇങ്ങനെ തളർത്താൻ നോക്കുന്ന പോലെ അവർ പ്രവർത്തിക്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ അല്ലാത്തവരാണ് നമ്മളെ വിഷമിപ്പിക്കുകയും കുത്തുവാക്കുകൾ പറയുകയും നമ്മുടെ വളർച്ചയിൽ ഒരു ഇഷ്ടം, അത് പലരും ആവാം, അത് ആരും ആവാം, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനത്തെ വ്യക്തികളെ മാക്സിമം മാറ്റി നിർത്തുക. അങ്ങനത്തെ വ്യക്തികളെ ടോക്സിക് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ വേദനിപ്പിക്കുക, അങ്ങനത്തെ വ്യക്തികളെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. പലരും നമ്മളെ പറയും, ഓ നിങ്ങൾ എന്തൊരു ഇതുകളാണ്, നിങ്ങൾ അവരെ മാറ്റി നിർത്തിയൊക്കെയല്ലേ, നമ്മളങ്ങനെയൊക്കെ പറയായിരിക്കും, എന്തുമാവാം. പക്ഷേ അതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ,
നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫിൽ അവർ നമ്മളെ വേദനിപ്പിക്കുകയും ഹേർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണത് കേട്ട് നിൽക്കുന്നത്. നമുക്കതിന് റെസ്പോണ്ട് ചെയ്യാനും ഉള്ള കഴിവില്ലെങ്കിൽ പരമാവധി അങ്ങനത്തെ വ്യക്തികളെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചാൽ ഡിപ്രഷൻ നമുക്കൊരു പരിധിവരെ നല്ല രീതിക്ക് കുറച്ച് നിർത്താനായിട്ട് പറ്റും. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഫാക്റ്റ്, എല്ലാവരുടെ ലൈഫും ഭയങ്കര ഹാപ്പിയൊന്നുമല്ല. നമ്മൾ ഈ കാണുന്ന പോലെ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കാണുന്ന പോലെയോ അവരെപ്പോഴും ഹാപ്പി ആണല്ലോ, എൻ്റെ ലൈഫ് എന്ത് ഇങ്ങനെയായി, ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അതെല്ലാവരും പറഞ്ഞു നടക്കണമെന്നില്ല, അവരത് കാണിക്കാൻ ആഗ്രഹിക്കുന്നതും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞു. ദേവിടേ നമ്മൾ രാവിലെ നിന്ന് ബ്രെഡും വെജിറ്റബിൾ സ്റ്റൂവും ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ദേവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈഡിൽ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊരു 5:30 ടൈം ആകുമ്പോൾ എഴുന്നേറ്റിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും വേഗം എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വന്നിട്ട് എൻ്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണം, എൻ്റെ ഹോബീസ് എനിക്ക് ചെയ്യണം, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ടൈം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് രാവിലെ ഹാർഡ് വർക്ക് ചെയ്താലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ഇതുവരെ പറഞ്ഞ ടിപ്സ് എന്ന് ഞാൻ റീക്യാപ്പ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബാക്കി ടിപ്സിലോട്ട് പോകാം. അതായത് നമ്മുടെ ജീവിത സാഹചര്യം ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും, ഈ എല്ലാ ടിപ്സും നിങ്ങൾക്ക് വർക്കൗട്ട് ആവണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സ്ലോലി ആയിരിക്കും, പക്ഷെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമ്മുടെ റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒരു ദിവസം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ പടികളായിട്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റും. നമ്മുടെ ലൈഫിൽ പല നെഗറ്റീവ് വ്യക്തികളും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളെ കൂടുതലായിട്ട് നെഗറ്റീവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പരമാവധി അകറ്റി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങളോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതിനെങ്കിലും ആത്മാർത്ഥത ഉണ്ടോയെന്നും കൂടി നോക്കിയിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഷെയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥം ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി ടിപ്സും കൂടി നമുക്ക് പറയാം. അപ്പം ഇന്ന് ബ്രെഡും വെജിറ്റബിൾ സ്റ്റൂ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് വരുമ്പോൾ എനിക്ക് ഈസിയാണ്. വേറെ ദോശയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കുറേ നേരം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് വിഷമം ഉണ്ടായിക്കോട്ടെ, എന്ത് ഡിപ്രഷൻ ഉണ്ടായിക്കോട്ടെ, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡിൽ ശ്രദ്ധിച്ച് സമാധാനത്തോടു കൂടി ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ ഒരു പരിധിവരെ നമ്മുടെ ഡിപ്രഷൻ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് പറ്റും. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം കുറച്ച് ഉറങ്ങുന്നു അത്രത്തോളം നമുക്ക് സ്ട്രെസ്സും ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ ഡിപ്രഷനും കൂടി കൂടി വരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് ആ ഫുഡ് ആസ്വദിച്ച് ആ ഒരു നിമിഷത്തിൽ നടക്കുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്തൊരു ടിപ്പാണ് അനാവശ്യമായ ചിന്തകൾ നമുക്ക് കുറയ്ക്കാം. പലപ്പോഴും നമ്മുടെ മൈൻഡ് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത്. അതുവഴിക്കാണ് നമുക്ക് ഡിപ്രഷൻ വരുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറയില്ലേ, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ഇന്നൊരു ടെൻഷൻ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ടെൻഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക. കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ അത്, ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത്, എന്ത് കാര്യവും. അല്ലാതെ ആ നേരത്തെ വേറെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ നെഗറ്റീവ് ചിന്തകളിലോട്ട് പോകുന്നത്, നമ്മൾ കൂടുതൽ ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ഇതേ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു മക്കളെ ക്ലാസ്സിലേക്കൊക്കെ വിട്ടിട്ട് മുകളിലോട്ട് വന്നിരിക്കുകയാണ്. സാധാരണ ഈ സമയത്ത് ഞാൻ വീട് ക്ലീൻ ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഞാനും ചേട്ടനും കൂടി ഇവിടെ എൻ്റെ ഒരു ടേബിൾ ഉണ്ടല്ലോ റൂമിൽ, അതിന് വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ തലകുത്തിയിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ഷെൽഫ് നമുക്ക് അവിടെ പിടിപ്പിക്കാനാണ്. കാരണം ടേബിളിൽ കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചിരുന്നല്ലോ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വൃത്തികേടായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ കുറേ ടൂൾസും അങ്ങനത്തെ അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ടേബിളിൽ ഇങ്ങനെ വെക്കുക. മൊത്തത്തിൽ എൻ്റെ ടേബിൾ ആകെ ഒരു മെസ്സായതുകൊണ്ട് ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ ഉണ്ടാക്കി തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനത് ഫുൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ഫിക്സ് ചെയ്ത ശേഷം ഞാൻ എൻ്റെ ഓഫീസ് സ്പേസ് മേക്ക് ഓവർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇഷ്ടമായതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്കി ടിപ്സിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം, അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു സ്വപ്നമുണ്ട്, ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരാരും ഒരു സപ്പോർട്ടീവ് അല്ല. അതായത് നമുക്ക് ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടമ്മ ആയിട്ടുള്ളവർക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്. വീട്ടിൽ ജോലികൾ ചെയ്യണം, മക്കളുടെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും.
അത് തരണം ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമല്ല. അതായത് കല്യാണം കഴിച്ച് ഇങ്ങനെ കുട്ടികളായി അതൊരു ഹൗസ് വൈഫ് ആകുമ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് തരണം ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലോട്ട് പതുക്കെ പതുക്കെ എത്താനുള്ളൊരു വിൽ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ വീട്ടുകാരുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്യന്നെ വേണം. ആരും നമ്മളെ മനസ്സിലാക്കിയിട്ട് ഓ അവൾക്ക് ഇത്ര വലിയ സ്വപ്നം ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ആരും വിചാരിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ പറയാതെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ട്ണറെയും നമ്മുടെ മക്കളെ വരുത്തിയിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് പി എസ് സിക്ക് പഠിക്കാൻ പോകണം, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോബ് ചെയ്യണം ആഗ്രഹമുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ, ഓപ്പണായിട്ടൊരു ഡിസ്കഷൻ നമ്മൾ തീർച്ചയായിട്ടും വേണം. അവരായിട്ട് സംസാരിക്കണം, നമുക്ക് ഉള്ള നമ്മുടെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. അതിനെന്താണ് നമ്മൾ വീട്ടിലുള്ളവർക്ക് ചെയ്യാനായിട്ട് പറ്റുക, അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നീക്കണം. ചിലപ്പോൾ നമ്മുടെ മക്കളെ കുറച്ചും കൂടിയൊക്കെ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടി വരും, നമ്മുടെ പാർട്ട്ണർ കുറേയും കൂടി നമ്മുടെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഓപ്പണായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായൊരു കോൺഫിഡൻസും ഞാൻ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് എനിക്ക് ഇന്നന്നെ കാര്യങ്ങളാണ് അത് അതിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതായത് നമ്മൾ നമ്മുടെ ലൈഫ് ഫുള്ളായിട്ട് സാക്രിഫൈസ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ മക്കളെ തന്നെ ചോദിക്കും, അമ്മയ്ക്ക് നേരം ഉണ്ടായിരുന്നില്ലേ, വേണമെങ്കിൽ അപ്പോൾ പഠിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്ന് അവർ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കും. അപ്പോൾ അതിൽ നല്ലത് അവരോട് പറയാം അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ ഇന്ന. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് സൗണ്ട് കൊടുക്കണം, അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്തെ വന്ന് കുറേ ഡിസ്റ്റർബൻസ് ആക്കരുത്, സ്വയം ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ സ്വയം ചെയ്യുക, സ്ട്രിക്റ്റ് ആയിരിക്കുക ആ കാര്യത്തിൽ. അപ്പോൾ നമ്മൾക്ക് ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലാതെ അയ്യോ ഈ നേരത്തെ ഇനി മോളുടെ കാര്യം ഞാൻ ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയി അത് ചെയ്യട്ടെ, എൻ്റെ സ്വപ്നങ്ങൾ അവിടെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കാൻ തുടങ്ങി ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലുള്ള ഡിസ്കസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സ്വയം ചെയ്യുന്ന പോലെ ആക്കി ഫുൾ കാര്യങ്ങൾ നമ്മുടെ തലയിൽ വെച്ചാലേ നടക്കുള്ളൂ എന്നുള്ളൊരു സ്റ്റൈൽ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്വപ്നങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമ്മൾ എനിക്ക് ഇന്ന കാര്യം വേണമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ കാര്യം നടക്കണം എന്നില്ല. നമ്മൾ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചെയ്യാനായിട്ട് വിചാരിച്ച സമയത്ത് എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, അതിലെനിക്ക് എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ട്, യൂട്യൂബിനെ കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, ഈ കാര്യങ്ങൾ എനിക്ക് വീട്ടിലിരുന്നോട് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ഗാഡ്ജറ്റ്സാണ് വേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളും. ഇതിനിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് പഠിക്കണമെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് ഇന്ന ജോലിക്ക് പോകണമെങ്കിലോ അതിനെക്കുറിച്ച് വ്യക്തമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി അത് നമ്മുടെ വീട്ടിലുള്ളവരോട് പറയുമ്പോഴെങ്കിലും നമുക്കതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ആ കാര്യത്തിൽ ചെന്നാൽ നമുക്ക് നന്നായിട്ട് പറ്റുന്നു തോന്നത്തക്ക രീതിയിൽ മാക്സിമം ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, നമ്മൾ എന്ത് കാര്യമായാലും ചെയ്യാൻ പോണതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോണുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഒരു ഹോം ബിസിനസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്ത് കാര്യത്തിനെ കുറിച്ചായാലും മാക്സിമം അതിനെക്കുറിച്ച് നല്ല രീതിക്ക് റിസേർച്ച് ചെയ്തിട്ട് ആ കാര്യത്തിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ ഇന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പല പ്രോബ്ലങ്ങളും വരും, നമുക്കത് എത്തിച്ചേരാൻ പറ്റാത്ത പോലെ പ്രോബ്ലങ്ങളായിട്ട് നമുക്ക് തോന്നും. എന്നിരുന്നാലും ആ സമയത്തൊന്നും തളരാതെ വിഷമിക്കാതെ, തോൽവികളൊക്കെ ഉണ്ടാവും. ഞാൻ ഏകദേശം ഒരു 8-9 മാസം എടുത്തു എനിക്ക് എൻ്റെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ചെയ്ത് ക്ലിക്കായിട്ട് വരാനായിട്ട്. അതുവരെ പറയില്ലേ, വ്യൂ കുറഞ്ഞാലും എങ്ങനെയായിരുന്നാലും ഞാൻ വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത്രയും ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ തോറ്റുപോയാലും സാരമില്ല, ഞാൻ ഇത് നേടിയെടുക്കും. സമയമെടുത്തിട്ടായാലും എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറേ അധികം നാൾ കഴിഞ്ഞ് 8-9 കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഒരു സ്വപ്നത്തിലേക്കോ ലക്ഷ്യത്തിലേക്കോ എനിക്ക് എത്തിച്ചേരാനായിട്ട് ഇങ്ങനെ പറ്റിയത്. അത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയായല്ലോ എന്നോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, ഇനിയും നിങ്ങൾക്ക് ചെയ്യാനുള്ള എനർജിയുണ്ട്, ഹാർഡ് വർക്കാണ് മനസ്സുണ്ടെങ്കിൽ ഏതൊരു ഏജിലും നമുക്ക് ഒരു ഡിപ്രഷനിൽ നിന്ന് മാറി നമ്മുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു വീട്ടമ്മയായിട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു റുട്ടീനാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നതിൻ്റെ കാര്യം, നേരിട്ട് ഇരുന്ന് ഇങ്ങനെ കുറേ നേരം ഇത്രയധികം സാധനം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഒരു ചേച്ചി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു തരുന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ
എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം നിങ്ങളോട് സംസാരിച്ച അത്രയേ ഉള്ളൂ, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം എനിക്ക് തരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിലെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വേണ്ടി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.